Hi friends, this video il nammal Atlanta IT Solutions inde ERP premium enna software inde sahayathode enganeyana professional ai accounts cheyga ennu kaanam. Oru professional accounting software il accounts cheyan rendu step galana avashyam. Onnu registration, rendu data entry. Onnu koodi vishadamayi paranjal nammal oru passport nu apply cheyganennu vicharikkuka. Angane apply cheyumbol nammal nammude details nalgendathayittundu. Angane nalgunna details ne namukku registration ennu vilikkam. അതുപോലെ ഒരു പാസ്പോർട്ട് രജിസ്റ്റർ ചെയ്ത് കയ്യിൽ വന്നാൽ അത് ഉപയോഗിച്ചുകൊണ്ട് മറ്റു രാജ്യങ്ങളിലേക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും പോവുകയോ വരികയോ ചെയ്യാം. ഇതിനെ നമുക്ക് ഡേറ്റ എൻട്രി എന്ന് വിളിക്കാം. ഇതിനു മുമ്പ് ഞങ്ങൾ അപ്ലോഡ് ചെയ്ത രണ്ട് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അതിൽ ഒന്നാമത്തെ വീഡിയോ നിങ്ങളെ ഡേറ്റ എൻട്രി ചെയ്യാൻ സഹായിക്കും. അതുപോലെ രണ്ടാമത്തെ വീഡിയോ നിങ്ങളെ രജിസ്റ്റർ ചെയ്യാൻ സഹായിക്കും. ആ രണ്ട് വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഒരു പ്രൊഫഷണൽ അക്കൗണ്ടിംഗ് ചെയ്യാൻ നാല് ഡോക്യുമെൻറ്റ്സ് ആണ് നമുക്ക് ആവശ്യം. ഒന്ന് ക്യാഷ് ബുക്ക്, രണ്ട് ബാങ്ക് ബുക്ക്, മൂന്ന് പർച്ചേസ് ബിൽ, നാല് സെയിൽസ് ബിൽ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ട ഗ്ലോബൽ ഏജൻസീസിൻ്റെ ക്യാഷ് ബുക്ക് എങ്ങനെയാണ് ഒരു സോഫ്റ്റ്വെയറിൽ എൻട്രി ചെയ്യുന്നത് എന്ന് കാണാം. ഫസ്റ്റ് നമ്മൾ അറ്റ്ലാന്റയുടെ ERP സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ഓപ്പൺ കമ്പനി എന്നുള്ള വിൻഡോ നമുക്ക് കാണാം. അതിൽ നമ്മുടെ കമ്പനിയായ ഗ്ലോബൽ ഏജൻസീസ് സെലക്ട് ചെയ്തു. സോഫ്റ്റ്വെയറിൻ്റെ ലോഗിൻ വിൻഡോയിൽ യൂസർ ID ആൻഡ് പാസ്വേഡ് എൻ്റർ ചെയ്തു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ ഓപ്പണായി. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് മൂന്ന് ഓപ്ഷൻസ് കാണാം. ഡാഷ്ബോർഡ്, അക്കൗണ്ടിംഗ് ആൻഡ് ഇൻവെൻട്രി, അഡ്മിനിസ്ട്രേഷൻ. നമ്മുടെ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കാണാൻ കഴിയുന്നതാണ് ഡാഷ്ബോർഡ്. ഇതിൽ നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള ക്യാഷ് ബാലൻസ്, ബാങ്ക് ബാലൻസ്, അതുപോലെ പാർട്ടി തരാനുള്ള എമൗണ്ടുകൾ, ലെഡ്ജർ ബാലൻസ്, ഇങ്ങനെയുള്ള മൊത്തം അക്കൗണ്ട്സിൻ്റെ ഒരു ഓവർവ്യൂ കാണാൻ സാധിക്കും. രണ്ടാമത്തെ ഓപ്ഷൻ അക്കൗണ്ടിംഗ് ആൻഡ് ഇൻവെൻട്രി. ഇതിൽ നമുക്ക് മാസ്റ്റേഴ്സ് എന്നും ട്രാൻസാക്ഷൻ എന്നും കാണാം. നമ്മൾ പറഞ്ഞു അക്കൗണ്ടിംഗ് ചെയ്യാൻ രണ്ട് സ്റ്റെപ്പുകളാണ് ആവശ്യം: രജിസ്ട്രേഷൻ, ഡാറ്റ എൻട്രി. ഇതിൽ മാസ്റ്റേഴ്സിലാണ് നമ്മൾ രജിസ്ട്രേഷൻ നടത്തുന്നത് അഥവാ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്നത്. ട്രാൻസാക്ഷൻ എന്ന ഓപ്ഷനിലാണ് നമ്മൾ ഡാറ്റ എൻട്രി നടത്തുന്നത്. ഫസ്റ്റ് നമുക്ക് ഗ്ലോബൽ ഏജൻസീസിൻ്റെ ക്യാഷ് ബുക്ക് സോഫ്റ്റ്വെയറിലേക്ക് എൻട്രി ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ക്യാഷ് ബുക്കിൽ ഫസ്റ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ പാർട്ണർ എ, അതിനുശേഷം ക്യാപിറ്റൽ പാർട്ണർ ബി, പിന്നെ ക്യാപിറ്റൽ പാർട്ണർ സി എന്ന് മൂന്ന് ലെഡ്ജർ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ പാർട്ണർ എ എന്നുള്ള ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. അതിനുവേണ്ടി മാസ്റ്റേഴ്സിൽ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എന്ന ഓപ്ഷൻ എടുത്തു. ഇപ്പോൾ ചാർട്ട് ഓഫ് അക്കൗണ്ട്സിൻ്റെ ഒരു വിൻഡോ വന്നു. നമുക്ക് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. അക്കൗണ്ട്സ് ലെഡ്ജറാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ലെഡ്ജർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ പാർട്ണർ എ ആണ്. ലെഡ്ജർ നെയിമിൽ ക്യാപിറ്റൽ പാർട്ണർ എ എന്ന് ടൈപ്പ് ചെയ്തു കൊടുക്കാം. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ക്യാപിറ്റൽ എന്നത് സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചു കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ലൈബിലിറ്റിയുടെ കീഴിലാണ് വരുന്നത്. ലൈബിലിറ്റിയുടെ കീഴിൽ ക്യാപിറ്റൽ എന്ന ഓപ്ഷനിൽ ആണ് നമുക്ക് കൊടുക്കേണ്ടത്. പേരൻറ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്തിൻ്റെ കീഴിൽ വരുന്നു എന്നുള്ളതാണ്. അത് ഒരു കാരണവശാലും മാറിപ്പോകാൻ പാടില്ല. അപ്പോൾ നമ്മൾ പേരൻറ് ഗ്രൂപ്പ് എന്നത് ക്യാപിറ്റൽ എന്ന് കൊടുത്തു. അത് സേവ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ ലെഡ്ജർ കറക്റ്റ് പ്ലേസിലാണോ രജിസ്റ്റർ ആയിരിക്കുന്നത് എന്ന് നോക്കാം. വലതുഭാഗത്ത് ബാലൻസ് ഷീറ്റ് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തു. ലൈബിലിറ്റിയുടെ കീഴിൽ ഓണേഴ്സ് ഫണ്ടിൽ ക്യാപിറ്റൽ എന്ന ഓപ്ഷൻ എടുത്തു. അവിടെ ക്യാപിറ്റൽ പാർട്ണർ എ ക്രിയേറ്റ് ആയി കഴിഞ്ഞു. ഇതുപോലെ തന്നെ ക്യാപിറ്റൽ പാർട്ണർ ബി ആൻഡ് ക്യാപിറ്റൽ പാർട്ണർ സി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. രണ്ടും നമ്മൾ ലൈബിലിറ്റിയിൽ ക്യാപിറ്റൽ എന്ന ഹെഡിലാണ് സേവ് ചെയ്യുന്നത്. ക്യാപിറ്റൽ പാർട്ണർ എ, ക്യാപിറ്റൽ പാർട്ണർ ബി, ക്യാപിറ്റൽ പാർട്ണർ സി മൂന്ന് ലെഡ്ജർ ഇപ്പോൾ ലൈബിലിറ്റിയിൽ ഓണേഴ്സ് ഫണ്ടിൽ ക്യാപിറ്റലിൻ്റെ കീഴിൽ ക്രിയേറ്റ് ആയി. ആ ദിവസത്തെ ക്യാഷ് റെസീപ്റ്റ്സിന് ആവശ്യമായ ലെഡ്ജറെല്ലാം നമ്മൾ രജിസ്റ്റർ ചെയ്തു. ഇനി നമുക്ക് ക്യാഷ് ബുക്കിൽ അന്നത്തെ ദിവസം ഒരു പേയ്മെൻ്റ് ആണുള്ളത്. ക്യാഷിൽ നിന്നും 20,000 രൂപ IBT ബാങ്കിലേക്ക് പേയ്മെൻറ്റ് നടത്തി. IBT എന്നത് ഒരു എക്സാമ്പിളിന് ഇട്ടതാണ്. ഏത് ബാങ്ക് ആണോ ആ ബാങ്കിൻ്റെ പേര് ബാങ്കിൽ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ നമുക്ക് IBT ബാങ്കിനെ രജിസ്റ്റർ ചെയ്യാം. അതിനായി ഞാൻ ഈ വിൻഡോ ക്ലോസ് ചെയ്യുന്നു. അക്കൗണ്ടിംഗ് ആൻഡ് ഇൻവെൻട്രിയിൽ മാസ്റ്റേഴ്സിൽ ബാങ്ക് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. അവിടെ നമ്മുടെ ബാങ്ക് നെയിം ടൈപ്പ് ചെയ്യാം. ബാങ്ക് ഡീറ്റെയിൽസും എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇനി സേവ് ചെയ്യുന്നു.
ബാങ്കിലെ ഫണ്ട് എന്ന് പറയുന്നത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും തിരിച്ചു കിട്ടാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് അസറ്റ്സിൻ്റെ കീഴിൽ വരും. അസറ്റ്സിൽ കറണ്ട് അസറ്റ്സിൻ്റെ കീഴിൽ ബാങ്കിൽ IBT ബാങ്ക് രജിസ്റ്റർ ആയിട്ടുണ്ട്. 2/9/2020 ക്യാഷ് ബുക്കിൽ വേണ്ട 4 രജിസ്ട്രേഷൻ നമ്മൾ ചെയ്തു കഴിഞ്ഞു. അത് ഒരു പ്രാവശ്യം ചെയ്താൽ മതിയാവും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡേറ്റ എൻട്രി ആണ്. ഡേറ്റ എൻട്രി ചെയ്യാൻ നമുക്ക് എടുക്കേണ്ടത് അക്കൗണ്ടിങ് ആൻഡ് ഇൻവെൻട്രിയിൽ, ട്രാൻസാക്ഷൻ, വൗച്ചർ. ആദ്യം നമുക്ക് ക്യാഷ് റെസീപ്റ്റ്സ് എൻ്റർ ചെയ്യാം. സോ ക്യാഷ് റെസീപ്റ്റ്സ് സെലക്ട് ചെയ്തു. ഇപ്പോൾ ക്യാഷ് റെസീപ്റ്റ്സിൻ്റെ വിൻഡോ ഓപ്പണായി. വിൻഡോയിൽ നമുക്ക് വൗച്ചർ നമ്പർ CR1 ഓട്ടോമാറ്റിക്കായി വന്നിട്ടുണ്ട്. നമുക്ക് ട്രാൻസാക്ഷൻ നടന്ന ഡേറ്റ് സെറ്റ് ചെയ്യാം. ഗ്ലോബൽ ഏജൻസീസിൻ്റെ ഫസ്റ്റ് ക്യാഷ് ട്രാൻസാക്ഷൻ നടന്ന ഡേറ്റ് എന്ന് പറയുന്നത് 2/9/2020. അതിനുശേഷം ക്യാഷ്യർ സെലക്ട് ചെയ്തു. ഇനിയാണ് ട്രാൻസാക്ഷൻ എൻട്രി ചെയ്യുന്നത്. ഒന്നാമത്തേത് ക്യാപിറ്റൽ പാർട്ണർ എ അക്കൗണ്ടിൽ കാണിച്ചു. പാർട്ണർ എ കൊണ്ടുവന്ന എമൗണ്ട് 10,000 രൂപയാണ്. അത് എമൗണ്ടിൻ്റെ കീഴിൽ കാണിച്ചു. അടുത്തത് ക്യാപിറ്റൽ പാർട്ണർ ബി റിസീവ് ചെയ്ത എമൗണ്ട് 20,000 രൂപയാണ്. അതുപോലെ തന്നെ ക്യാപിറ്റൽ പാർട്ണർ സി 10,000 രൂപയും റിസീവ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ 40,000 രൂപ റിസീവ് ചെയ്തു. അത് നമ്മൾ സേവ് ചെയ്യുന്നു. അന്നത്തെ റെസീപ്റ്റ്സ് കഴിഞ്ഞു. ഇനി നമുക്ക് ബാങ്കിലേക്ക് 20,000 രൂപ അടച്ചു. അത് ക്യാഷിനെ സംബന്ധിച്ചിടത്തോളം ക്യാഷ് പേയ്മെൻ്റ് ആണ്. അതിന് നമുക്ക് റെസീപ്റ്റ്സിൻ്റെ വിൻഡോ ക്ലോസ് ചെയ്യാം. അതിനുശേഷം അക്കൗണ്ട്സ് ആൻഡ് ഇൻവെൻട്രിയിൽ, ട്രാൻസാക്ഷൻ, വൗച്ചറിൽ ക്യാഷ് പേയ്മെൻറ്റ് എന്ന വിൻഡോ എടുത്തു. ഇതാണ് ക്യാഷ് പേയ്മെൻറ്റ് വിൻഡോ. വൗച്ചർ നമ്പർ ഓട്ടോമാറ്റിക്കലി വന്നു കഴിഞ്ഞു. നമുക്കിനി ഡേറ്റ് കൊടുക്കാം. അതും 2/9/2020 തന്നെയാണ്. ക്യാഷ്യർ സെലക്ട് ചെയ്തു. IBT ബാങ്കിൽ ആണ് അടച്ചത്. നമ്മൾ നേരത്തെ ബാങ്ക് രജിസ്റ്റർ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ IBT ബാങ്ക് എൻ്റർ ചെയ്യുന്നു. 20,000 രൂപയാണ് അടച്ചത്. അതും നമ്മൾ എമൗണ്ടിൻ്റെ കീഴിൽ കാണിച്ചു. മറ്റ് പേയ്മെൻറ്റ്സ് ഒന്നുമില്ല. അന്നത്തെ ക്യാഷ് പേയ്മെൻറ്റ് ടോട്ടൽ എന്ന് പറയുന്നത് 20,000 രൂപയാണ്. നമുക്ക് സേവ് ചെയ്യാം. ക്യാഷ് പേയ്മെൻറ്റിൻ്റെ വിൻഡോ ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് 2-ാം തീയതിയിലെ ക്യാഷ് ബുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. അതിന് അക്കൗണ്ടിങ് ആൻഡ് ഇൻവെൻട്രിയിൽ, റിപ്പോർട്ട്സിൽ, അക്കൗണ്ടിങ് എന്ന ഓപ്ഷനിൽ ക്യാഷ് ബുക്ക് എടുക്കാം. അതിൽ ഡേറ്റ് സെലക്ട് ചെയ്യുക. 2/9/2020 ചൂസ് ചെയ്തു. പ്രിവ്യൂ ക്ലിക്ക് ചെയ്തു. ഇതാണ് നമ്മുടെ ആ ദിവസത്തെ ക്യാഷ് ബുക്ക് റിപ്പോർട്ട്. പാർട്ണർ എ 10,000 രൂപ, പാർട്ണർ ബി 20,000 രൂപ, പാർട്ണർ സി 10,000 രൂപ. അങ്ങനെ ടോട്ടൽ 40,000 രൂപ റിസീവ് ചെയ്തു. അതിനുശേഷം IBT ബാങ്കിലേക്ക് 20,000 രൂപ പേയ്മെൻറ്റ് നടത്തിയത് പേയ്മെൻറ്റിൻ്റെ കീഴിൽ വന്നിട്ടുണ്ട്. അന്നത്തെ ക്യാഷ് ബുക്ക് ബാലൻസ് 20,000 രൂപയാണ്. ഇപ്പോൾ നമ്മുടെ മാനുവൽ ക്യാഷ് ബുക്കും സോഫ്റ്റ്വെയറിൻ്റെ ക്യാഷ് ബുക്കും സെയിം ആയിട്ട് കാണാൻ സാധിക്കും. ഇങ്ങനെയാണ് നമ്മളൊരു സ്ഥാപനത്തിൻ്റെ ക്യാഷ് ബുക്ക് എൻട്രി ചെയ്യേണ്ടത്. നമുക്ക് ഗ്ലോബൽ ഏജൻസീസിൻ്റെ ബാലൻസ് ഷീറ്റും ട്രയൽ ബാലൻസും ഒന്ന് ചെക്ക് ചെയ്യാം. ഇതാണ് ഗ്ലോബൽ ഏജൻസീസിൻ്റെ ബാലൻസ് ഷീറ്റ്. ഇതാണ് നമ്മുടെ ട്രയൽ ബാലൻസ്. ഇപ്പോൾ എങ്ങനെയാണ് ഒരു ട്രാൻസാക്ഷൻ രജിസ്റ്റർ ചെയ്യേണ്ടതെന്നും ഡേറ്റ എൻട്രി നടത്തേണ്ടതെന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇത്രയും ഡേറ്റ സോഫ്റ്റ്വെയറിൽ കൊടുത്തു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ തന്നെ ഓട്ടോമാറ്റിക്കായി നമുക്ക് ഡേ ബുക്ക്, ലെഡ്ജർ, ട്രേഡിംഗ് പി ആൻഡ് എൽ, ബാലൻസ് ഷീറ്റ്, ട്രയൽ ബാലൻസ് എന്ന് വേണ്ട ഒരു ബിസിനസ്സിൻ്റെ എല്ലാ അക്കൗണ്ടിങ് പാരാമീറ്റേഴ്സും, ഒരു ബിസിനസ്സിന് വേണ്ട എല്ലാ ഡേറ്റയും സോഫ്റ്റ്വെയർ തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അടുത്ത വീഡിയോയിൽ ബാങ്ക് ബുക്ക്, പർച്ചേസ് ബിൽ, സെയിൽസ് ബിൽ, ജേണൽ എൻട്രി, ഇത്രയും കാര്യങ്ങൾ എങ്ങനെയാണ് ഒരു സോഫ്റ്റ്വെയറിൽ എൻട്രി ചെയ്യുന്നതെന്ന് കാണാം. ഏതൊരാൾക്കും പ്രൊഫഷണലായി അക്കൗണ്ട്സ് ചെയ്യാൻ ഈ സോഫ്റ്റ്വെയർ നിങ്ങളെ സഹായിക്കും. നിങ്ങൾക്ക് ഈ സോഫ്റ്റ്വെയർ ആവശ്യമുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഞങ്ങളുടെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കൂടുതൽ വീഡിയോസിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.